ഇതുപോലുള്ള ഓവൽ സ്പീക്കേഴ്സിന് ഏറ്റവും കൂടുതൽ കംപ്ലൈൻറ്റ് വരുന്നത് ഇതിൻ്റെ പേപ്പർ ഒരേ അങ്ങനത്തെ കംപ്ലൈൻറ്റാണ്. അതായത് കരകരപ്പ് വരും, ഇത് വർക്ക് ചെയ്യുമോ? കാരണം ഏറ്റവും കൂടുതൽ ആളുകൾ ഇത് ബോക്സിൽ ഉപയോഗിച്ചിട്ടുള്ളത് കാറിലെ ഈ ടൈപ്പ് പൊസിഷനിലാണ്, അതായത് മുകളിലേക്ക് കോൺ ചെയ്ത് നിൽക്കുന്ന രൂപത്തിൽ. അപ്പോൾ ഇത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ പൊടി ഇറങ്ങാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതിന് പകരം നമ്മളിപ്പോൾ ഈ രീതിയിലുള്ള ഈ നെറ്റ് വരുമ്പോൾ ഇതിൻ്റെ മുകളിൽ ഒരു ചെറിയ നൈസ് ക്ലോത്ത് വെച്ചിട്ട് ആ പൊടി കയറിന് പരമാവധി ഒഴിവാക്കി കൊടുക്കാറുണ്ട്. പക്ഷേ അതിപ്പോൾ ഇനിയിപ്പോൾ പൊടി കയറിക്കഴിഞ്ഞാൽ ഇതുപോലത്തെ അവസ്ഥ ഉണ്ടാവുക. ഒച്ച നോക്കിയ അപ്പോൾ ഇത് ഒഴിവാക്കാൻ ഇത് അയച്ച് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് പരിപാടി. നിങ്ങൾക്ക് തന്നെ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ ഇതിൽ മറ്റൊരു പ്രശ്നം കൂടെ ഉണ്ട്, ഇതിൻ്റെ കോയിലും കംപ്ലൈൻറ്റാണ്. അതായത് ഇതിൻ്റെ മെയിൻ കോയിൽ, അതായത് മിഡ് റേഞ്ചും അതിൻ്റെ മിഡും ട്യൂട്ടറും മാത്രമാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ബൈ ചാൻസ് അവിടെ ഒരു ഓപ്ഷൻ കിട്ടിയാൽ നമുക്കത് നോക്കാം. ഇപ്പോൾ അത് ഈ മിഡും ഈ ട്യൂട്ടറും മാത്രമാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ 2 വേയിൽ 2 വേ മാത്രമേ ഇപ്പോഴുള്ളൂ. ഇനി ഇത് എന്താണെന്ന് അയച്ച് നോക്കുമ്പോൾ നമുക്ക് അവിടെ കാണാം. അപ്പോൾ അതിന് നിങ്ങൾക്ക് തന്നെ വീട്ടിൽ നിന്ന് ചെയ്യണമെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇതിൻ്റെ ഈ ഭാഗത്ത് കാണുന്ന ഈ രണ്ട് കോയിലിലെ കണക്ഷൻ ഡിസ്കണക്ട് ചെയ്യുക. അതായത് നമ്മളെ ടെർമിനലിൽ നിന്ന് നമ്മളെ 3 വേയിലേക്കുള്ള കണക്ഷനാണ് ഈ കാണുന്നത്. അപ്പോൾ അത് ആദ്യം നമ്മൾ സോൾഡറിംഗ് ആണ് ഉപയോഗിച്ച് ഡിസ്കണക്ട് ചെയ്യുക. ഇതുപോലെ ഡിസ്കണക്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇതുപോലെ ഇതിൻ്റെ ഈ സെൻറ്റർ ഭാഗത്തായിട്ട് നമുക്കിതുപോലെ ഒരു സ്പേസ് കാണാം. അപ്പോൾ ആ സ്പേസ് ഇതുപോലെ കട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഒരു സ്ക്രൂ ആണ്. ആ സ്ക്രൂ ഇതിൽ ഈ സ്ക്രൂ കൊണ്ട് അയച്ചെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഫ്രണ്ടിൽ വരുന്ന ആ രണ്ട് പീസ് കൊണ്ട് വേർതിരിച്ച് കിട്ടും. അപ്പം ഈ രൂപത്തിൽ നമുക്ക് ഈ കോയിൽ, സോറി, ഈ രണ്ട് പീസ്, അതായത് ഇതൊന്ന് മിഡും ഒന്ന് ട്യൂട്ടറുമാണ്, അതുകൊണ്ട് വേർതിരിച്ചിട്ടു. ഇവിടെ ഇതിൻ്റെ കപ്പാസിറ്റർ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇത് രണ്ടും ഓക്കെ ആണ്. നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത് ഇതിനകത്താണ് നമ്മളെ വർക്കുള്ളത്. അപ്പോൾ ഇത് ഒരയുന്നത് എങ്ങനെയാണെന്ന് ഇവിടെ നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണിച്ചു തരാം. ഉണ്ടോ? അപ്പോൾ ഈ രീതിയിലാണ് ഇത് ഒരയുന്നത്. ഇത് ഒരയുന്നത് ഇപ്പോൾ നമ്മൾ അധികാളും അത് പേപ്പർ ചെയ്യാനോ മറ്റോ ഷോപ്പുകളിൽ കൊണ്ടുകൊടുക്കുക ചെയ്യുക. അപ്പോൾ അത് നിങ്ങൾക്ക് ചെയ്യാൻ എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ചെയ്ത് നോക്കാം, ഈ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ. അപ്പോൾ ഇത് ക്ലീൻ ചെയ്യുന്നതിന് മുമ്പ് ഈ കോയിൽ പോയിട്ടുണ്ടോ എന്നുള്ളത്, അതായത് ഇവിടുന്ന് ഇങ്ങോട്ട് റസ്റ്റ് കാരണം പോയതാണോ ഈ ഡയറക്റ്റ് ഇതിൻ്റെ ഉള്ളിലുള്ള കോയിലാണോ പോയത് നോക്കണം. എന്നിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ അത് ആദ്യം ചെയ്ത് നോക്കാം, ഈ കണക്ഷൻ ആദ്യം ഉണ്ടോ നോക്കാം. എന്നിട്ട് നമുക്ക് ക്ലീനിങ് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. നിങ്ങളെ കയ്യിലുള്ള കാർ ഓഡിയോയിൽ ആ സ്പീക്കേഴ്സ്, ഓവൽ സ്പീക്കേഴ്സ് നിങ്ങൾ അതുപോലെ ചെക്ക് ചെയ്ത് ക്ലിയർ ചെയ്യാം. അപ്പോൾ ഈ കോയിലിൻ്റെ ഏരിയയിൽ ഇവിടെ ഇതിനുള്ളിൽ റസ്റ്റ് വന്നിട്ട് ഇങ്ങനെ ഒരുപാട് എനിക്ക് അങ്ങനെ അനുഭവം ഉണ്ട്. അതായത് ഇതിൻ്റെ ഉള്ളിൽ റസ്റ്റ് പിടിച്ചിട്ട് നമുക്ക് ആ കോയിൽ കട്ടായിട്ടുണ്ടാവും ഈ ഏരിയയിലായിട്ട്. ഇതിങ്ങനെ എടുക്കുമ്പോൾ ഇത് പിന്നെയും ആ പൊടികൾ ഇതിനകത്തോട്ട് തൊഴിഞ്ഞിട്ട് കൂടുതൽ പൊടി അതിനെ കോയിലിൽ കുടുങ്ങാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഏറ്റവും ബെസ്റ്റ് പരിപാടി നിങ്ങളെ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഈ കോയിലിൻ്റെ സെൻറ്ററിൽ ഇതുപോലെ ഒരു കോട്ടണോ മറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്ലോത്തോ വെച്ച് കൊടുത്താൽ ആ പൊടി അകത്തേക്ക് കൂടുതൽ ഇറങ്ങുന്നത് ഒഴിവായി കിട്ടും. നമ്മൾ ഇവിടെ അങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ കോയിലിൻ്റെ ഏരിയ കംപ്ലീറ്റ് പൊടി തുരുമ്പ് മൊത്തം ഇളകിയതുണ്ടോ? അതാ തുറന്ന് വെച്ചിരുന്നെങ്കിൽ അതിനകത്തോട്ട് പോയനെ. ഇനി ജസ്റ്റ് തട്ടി കൊടുത്താൽ ആ പൊടി മൊത്തം പുറത്തേക്ക് കിട്ടി. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ കോയിൽ കട്ടായിട്ടുണ്ടോ എന്ന് ഇവിടെ ചെക്ക് ചെയ്ത് നോക്കണം. ഇതൊക്കെ നമ്മളിപ്പോൾ തുരുമ്പിൽ നിന്ന് ഇങ്ങനെ ഇങ്ങനെ ചുരണ്ടി എടുത്തപ്പോൾ ഇളകിയ കമ്പിയാണിത്. ഈ ഏരിയയിൽ ചെക്ക് ചെയ്ത് നോക്കുക താഴോട്ട് കണക്ഷൻ ഉണ്ടോ എന്ന്. ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ട് ഇവിടെ കണക്ട് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ കോയിൽ മാറ്റേണ്ടി വരും. അപ്പോൾ നമ്മൾ മൾട്ടിമീറ്ററിൽ കണ്ടിന്യൂ ഇട്ടിട്ടുണ്ട്. നമ്മൾ കോയിലിൻ്റെ ഏരിയ ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെക്ക് ചെയ്യാം. കറക്റ്റായിട്ട് ടച്ച് ആയതുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ കോയിൽ ഓക്കെയാണ്. നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള പാത്ത് ഇല്ല. അതായത് ഇവിടെ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് കണക്ഷൻ ഇല്ല. ഓക്കെ, ഇതോ ഇവിടെ നമുക്ക് കണക്ഷൻ ആ കോയിലിലേക്ക് എത്തുന്നില്ല. കാരണം ഈ ഏരിയയാണ് കട്ടായത്. അപ്പോൾ അവിടെ നിന്ന് ജോയിൻ ചെയ്താൽ നമുക്ക് സംഗതി ക്ലിയറായി. അപ്പോൾ അത് ജോയിൻ ചെയ്തതിന് ശേഷം നമുക്ക് ക്ലീൻ ചെയ്യാം, കാരണം പിന്നീട് എന്തെങ്കിലും ഒരു റസ്റ്റ് അതിനകത്തോട്ട് ഇറങ്ങാതിരിക്കാൻ. അപ്പോൾ ആ കണക്ഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് സിമ്പിളാണ്. ആർക്ക് എങ്ങനെ വേണമെങ്കിൽ കണക്ട് ചെയ്യാം. ഒരു കോപ്പർ വയർ ഉപയോഗിച്ചിട്ട് ഈ ഡിസ്കണക്റ്റ് ആയ ഭാഗത്തു നിന്ന് ഇവിടെ വരെ കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഈ പോയിന്റിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ ബാക്കിൽ ടെർമിനൽ വരെ മാറ്റി കണക്ട് ചെയ്യാം. ഞാനിവിടെ നല്ല സ്ട്രോങ് ആയിട്ട് ഇവിടെ ഹോൾഡായി നിൽക്കുന്നതുകൊണ്ട് ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്നാണ് ഇപ്പോൾ കണക്ഷൻ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ കണ്ടിന്യൂറ്റി താഴെ ടെർമിനൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സ്പീക്കർ കണക്ഷൻ ഓക്കെയാണ്. അത് ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള ആ പൊടി ക്ലീൻ ചെയ്യണം. അപ്പോൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് ഉപയോഗിച്ചാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എക്സ്റേ മറ്റെന്തെങ്കിലും തരം ഡിവൈസ് നിങ്ങളെല്ലാതൊക്കെ ഉപയോഗിക്കാം. നമ്മൾ ഇത് വെച്ച് ക്ലീൻ ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ആ പലരും ബ്ലേഡൊക്കെ ഉപയോഗിച്ചിട്ട് ഇതിനുള്ളിൽ ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പം ബ്ലേഡ് ഉപയോഗിക്കുമ്പോൾ അധികം സമയം ഈ കോയിൽ കട്ടായി പോവുക, അവിടെ വര വീഴുക, കോയിലിൻ്റെ ഭാവിയിൽ പെട്ടെന്ന് കേട് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇത് ഇങ്ങനെ വളച്ച് വെച്ചിട്ട് ഈ
കോയിലിൻ്റെ ഇടയിൽ കൂടി പതുക്കെ പതുക്കെ ഇറക്കിയിട്ട് നല്ല ക്ലീൻ ചെയ്ത് എടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ രീതി. അപ്പോൾ അതിനത് പൊക്കിയും താത്തിയും അങ്ങനെ കളിച്ചാണ് നമ്മളത് ഉള്ളോടെ ഇറക്കുന്നത്. മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ കാണിക്കാം. ഇതാ ശരിക്കും കഴിയുള്ളൂ. നമ്മളിപ്പോൾ ഇത് ഈ പേപ്പർ ഇങ്ങനെ വളച്ചു പിടിച്ചിട്ട് നമ്മൾ കോയിലിൻ്റെ സൈഡിലൂടെ അങ്ങനെ വെച്ചിട്ട് അത് പുഷ് ചെയ്യുന്നതിനെക്കാട്ട് ഏറ്റവും ബെസ്റ്റ്, ഇങ്ങനെ കയറുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പേപ്പർ പതുക്കെ പേപ്പർ അടക്കം അനക്കി കൊടുക്കുമ്പോൾ ഇത് പുഷ് ചെയ്തുകൊണ്ട് അനക്കുക, അത് ഉള്ളോട്ട് കയറും. എന്നിട്ട് നന്നാക്കിയിട്ട് ഉള്ളിൽ ക്ലീൻ ചെയ്തെടുക്കുക. അതുപോലെ നല്ല ചുറ്റുപാട് ക്ലീൻ ചെയ്തെടുക്കുകയാണ് ഏറ്റവും നല്ല ബെസ്റ്റ് പരിപാടി. ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് ഓയിൽ ഉപയോഗിച്ചിട്ട് അതിനുള്ളിൽ ചാൻസ് ഉള്ളത് ഒരയുന്നുണ്ടത് ആ ചാൻസ് ഉള്ളതൊക്കെ അങ്ങോട്ട് പോരും. 100% ഒന്നും ക്ലീൻ ചെയ്തെടുക്കാനില്ല, ഒരു വിധം ചെയ്യാം. ഇത് കണ്ടാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഉള്ള കളറാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ തരത്തിലുള്ള പൊടി മറ്റു കാര്യങ്ങളും അതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ആ കളറാണ് ഈ കാണുന്നത്. അപ്പോൾ ആ ഒരു ഇതിൽ തന്നെ നോക്കിയാൽ ഒരു സൗണ്ടും ഇല്ല. അടുത്ത സ്റ്റെപ്പ് കുറച്ച് വളരെ കുറച്ച് ഒരു എഞ്ചിൻ ഓയിൽ എടുക്കുക. അതായത് ഒരു തൊട്ട് തേക്കാൻ പറ്റിയ രൂപത്തിൽ എഞ്ചിൻ ഓയിൽ എടുക്കുക. എഞ്ചിൻ ഓയിലാണ് എടുക്കുന്നത്. ഞാൻ വളരെ നൈസായിട്ട് അതിൻ്റെ മുകളിലൊന്ന് തേച്ച് കൊടുക്കുക. കാരണം അത് ആ പൊടി മൊത്തം പരമാവധി ഒട്ടിച്ചെടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതിനുള്ളിൽ ഒഴിക്കാനൊന്നും പാടില്ല എന്നുള്ളതാണ് ഞാൻ ഇതിന് മുമ്പ് ചെയ്ത് മനസ്സിലാക്കിയത്. ഇങ്ങനെ ലൈറ്റായിട്ട് തേച്ചിട്ട് നമ്മൾ ഇതിനുള്ളിലൂടെ ഇറക്കി ക്ലീൻ ചെയ്തെടുക്കുക. ഇതുപോലെ സ്മൂത്താക്കി എടുക്കുക. പരമാവധി പൊടിയിൽ ആ ഓയിൽ ഒട്ടിക്കൊണ്ട് പോരും. തരിതരിയായി കിടക്കുകയാണ്. ഇനിയും ഉണ്ടെങ്കിൽ ഇത് നമ്മൾ രണ്ടാമതും ഇതൊരു തുണി വെച്ച് ക്ലീൻ ചെയ്യാം. ഇതുപോലെ ക്ലീൻ ചെയ്തതിന് ശേഷം രണ്ടാമതും അതിന് മുകളിൽ അല്പം ഓയിലാക്കുക. രണ്ടും റിപ്പീറ്റ് ഇങ്ങനെ ക്ലീൻ ചെയ്ത് ഇങ്ങനെ ഉരച്ച് കൊടുക്കാം. അതല്ലാതെ ഇങ്ങനെ എടുക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെ എടുത്തെടുത്തെടുത്ത് പിന്നെയും ഒരു ഇത്തിരിയും കൂടി ഉരയുന്നതായിട്ടാണ് ഇപ്പം ഞാൻ കാണുന്നത്. എങ്ങനെ വേണമെങ്കിൽ ക്ലീൻ ചെയ്യാം. അപ്പോൾ അങ്ങനെ പരമാവധി ചെയ്തതിന് ശേഷം നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമുക്ക് നല്ല ഒച്ചയില്ലാത്ത അവസ്ഥ, നല്ല ക്ലീൻ അവസ്ഥ കിട്ടും. 100% ആക്കാൻ പറ്റില്ല എന്ന് ആദ്യം പറഞ്ഞല്ലോ. കാരണം അത് നമ്മൾ അയച്ച് നല്ല ക്ലീൻ ചെയ്യണം. പിന്നെ ചിലർ ഇതിൽ കംപ്രസർ ഉപയോഗിച്ച് ഇതിലൂടെ എയർ അടിച്ചിട്ടുണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്യുന്നതും കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇനി വേണ്ടത് ഇവിടേക്കുള്ള ഈ ഫോം റൗണ്ട് ഒട്ടിക്കുക. നമ്മളിവിടെ കുറച്ച് ഗ്ലൂ ചെയ്യാം. എന്നിട്ട് വേണം അടുത്ത് ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. ഗ്ലൂ ഇട്ട് ഗമ്മൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഫോം ഒട്ടിക്കാം. ഫോം എന്ന് പറയുമ്പോൾ വളരെ നിസ്സാരമായിട്ട് നിങ്ങൾക്ക് അത് കണ്ടെത്താൻ പറ്റും. പറഞ്ഞുതരാം, സാധാരണ ഒരു ഫോം നമ്മൾ റൗണ്ട് വെച്ച് കട്ട് ചെയ്തെടുത്ത് ക്ലീൻ കറക്റ്റാക്കി എടുത്താണ്. അപ്പം ഇനി അത് ഇവിടെ വെച്ച് അങ്ങോട്ട് ഒട്ടിക്കുക. എസ് ആർ പോലെയുള്ള ഏതെങ്കിലും ഗമ്മ് ഉപയോഗിച്ച് ഒട്ടിച്ചാൽ നല്ലതാണ്. നമുക്ക് പിന്നീട് ക്ലീൻ ചെയ്യാനോ പറിക്കാനോ ആവശ്യം വരികയാണെങ്കിൽ ഇതുപോലുള്ള ഗമ്മാണ് ഏറ്റവും ബെസ്റ്റ്. അതുപോലെ ഇനി ഇത് ഫിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പരമാവധി ഇങ്ങനെ ഫിറ്റ് ചെയ്യുക. അതായത് നമുക്ക് ഏതെങ്കിലും ഒരു സൈഡ് വൈസ് ആയിട്ട് ഫിറ്റ് ചെയ്യുന്നതാണ് സ്പീക്കേഴ്സ് സേഫ് ആയിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മുടെ ഫിറ്റിങ്സ് ഒക്കെ കഴിഞ്ഞു, ഫുള്ള് ഉണങ്ങിയിട്ടുണ്ട്, ഗമ്മൊക്കെ ഉണങ്ങി സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളിത് ഒന്ന് കണക്ഷൻ കൊടുക്കുക, ഒന്ന് ചെക്ക് ചെയ്യാം. ഓ നോക്കള്ള, അപ്പം ഈ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാറിലുള്ള സ്പീക്കേഴ്സിന് ഇതുപോലെ പ്രസ് ചെയ്ത് നോക്കുമ്പോൾ കുഴപ്പം തോന്നുകയാണെങ്കിൽ, അതുപോലെ പൊടി കയറിയെന്ന് കൺഫേം ആണെങ്കിൽ നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ പോലെ ചെയ്ത് നോക്കുക. പിന്നെ അതാ ടെർമിനൽ ഈ കോയിലിൻ്റെ കണക്ഷൻ അവിടെ വിട്ടുപോയത് അതേപോലെ ആ ഏരിയയിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ വരാൻ സാധ്യത ഈ തരത്തിലുള്ള സ്പീക്കേഴ്സിന്. അപ്പോൾ അതൊന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തന്നെ ക്ലിയർ ചെയ്തെടുക്കാവുന്നതാണ്. ഒരു സോൾഡറിങ്ങാണ്, ഒരു ലെഡും അങ്ങനെയുള്ള സിമ്പിൾ സംഭവങ്ങളും ഉണ്ടെങ്കിൽ അപ്പോൾ അത് ചെയ്ത് നോക്കുക. വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായം നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.